സോ ഹലോ ഗൈസ്, എല്ലാവരും ഗോഡൻ ആപ്പിൾ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം സ്പൈഡി. അപ്പൊ എല്ലാ കൂടെയും മൈൻക്രാഫ്റ്റ് ജോഡ് സീരീസിന്റെ 11-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. സോ നമുക്ക് എന്തായാലും ഓട്ടുണ്ടാകുന്ന നേരെ വീട്ടിലിട്ട് പോവാം ഗൈസ്. ബൈ ദ വേ ഗൈസ്, ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഗൈസ്, ഒരുപാട് ഹാർഡ് വർക്ക്. ഞാൻ 3 ദിവസമായിട്ട് ഇതേ ഈ ഒരു മൈൻക്രാഫ്റ്റിന്റെ പിന്നാലാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ പരിപാടികൾക്കൊക്കെ പോണി മുന്നേ ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോ കണ്ട കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമുക്ക് ഇന്ന് ഒരു ഗോഡ് പിക്കാക്സ് ഉണ്ടാക്കണം ഗൈസ്. അതുപോലെ തന്നെ ട്രേഡിംഗ് ഹാളിൻ്റെ കുറച്ച് പരിപാടീസ് ഉണ്ട് ഓക്കെ. അപ്പോൾ തന്നെ ഞാൻ 2 പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഒരെണ്ണം നമ്മുടെ മെയിൻ പിക്കാക്സും അതുപോലെ തന്നെ ഒരെണ്ണം നമ്മുടെ ഫോർച്യൂൺ പിക്കാക്സ് ആയിരിക്കും. മെയിൻ പിക്കാക്സിൽ നമ്മൾ സിൽക്ക് ടച്ച് ആയിരിക്കും ഇടുന്നുണ്ടാവുക. അപ്പോൾ നമുക്കൊന്ന് ഡിസെൻചാൻറ്റ്മെൻറ്റ് ചെയ്ത് നോക്കിയൊക്കെ നമ്മുടെ ഒരു ഫോർച്യൂണ്, കാരണം ഞാൻ ട്രേഡിംഗ് ആളെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈസ് എല്ലാം. ഇവിടെ ഒന്ന് വെച്ച് നോക്കിയൊക്കെ ചിലപ്പോൾ നമുക്ക് ഓ ഫോർച്യൂൺ 3 ഷേ, ഞാൻ അവിടെ എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം ഈസ് ഈ പണ്ടാറ വരുന്നത്. ഇതിന് എത്ര നേരം ഇതിനു വേണ്ടി ഞാൻ നടന്നു, ആ സമയത്ത് ഒന്നും കിട്ടിയില്ല. എന്തായാലും നമുക്കിത് എൻജോയ്മെൻറ്റ് ചെയ്തെടുക്കുക ഗൈസ്. ഞാൻ പോയി ലാപ്പീസ് എടുത്തിട്ട് വരട്ടെ. ഓക്കെ ഗൈസ്, ഗോഡ് പിക്കാക്സ്, ഓ 1 Breaking 3 ഒക്കെ, എൻ്റെ പൊന്നെ. ഇതിനൊക്കെ എത്ര പ്രാശീ സാധനത്തിൽ വെച്ച് എൻജോയ്മെൻറ്റ് ചെയ്തെന്നറിയോ? ഇതുവരെ എനിക്ക് ഇങ്ങനത്തെ പിക്കാക്സ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫോർച്യൂൺ പിക്കാക്സ് ഗോഡ് പിക്കാക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു മെൻറ്റിങ് കൂടെ ഇടാറുള്ളൂ. അപ്പോൾ നമ്മുടെ മെയിൻ സിൽക്ക് ടച്ച് പിക്കാക്സ് മാത്രമേ ഇനി ഗോഡാക്കാറുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും അതിനുള്ള കാര്യങ്ങളെല്ലാം പോയി ചെയ്യട്ടെ. ഓക്കെ, സപ്പോൾ അതേ ഇതിൻ്റെ താഴത്തോട്ടൊരു സംഭവം ഗൈസ്, നമ്മുടെ ബ്രീഡർ അല്ല കേട്ടോ, അതേ ഇതിൻ്റെ താഴത്തോട്ട് റെയിൽ പോകുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. യെസ് ഗൈസ്, വേണ്ട ട്രേഡിംഗ് ആണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ഈ സീസാണതിൻ്റെ പിന്നാലെ 3 ദിവസം ഞാൻ നടന്ന്. ഇപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ എൻജോയ് ബുക്സും കിട്ടുന്നുണ്ട്. നമ്മുടെ ഗോഡ് ആർമറിനും ഗോഡ് ടൂൾസിനും എല്ലാം അവിടെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതൊക്കെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ തോർണസ് ഇല്ല തോന്നുന്നു, ആ രണ്ട് മാത്രമേ ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ ബുക്സും ഞാൻ കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്ത് ഗേസ്, അത് കഷ്ടപ്പെട്ട് ഞാൻ സെറ്റ് ചെയ്യാൻ ഒരുപാട് പാട് കിട്ടി ഗേസ്. പിന്നെ നമ്മൾ എമറാൾഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ദേവൻ്റെ അടുത്ത് നിന്നായിരുന്നു. നമ്മൾ മോള് പോവും, എന്നിട്ട് അവിടെ നിന്ന് ആ സ്പ്രൂസ് മരം കട്ട് ചെയ്യും, അത് കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്കാക്കിയിട്ട് മരത്ത് കൊണ്ടുവന്ന് വെക്കും. പക്ഷെ അതൊക്കെ ഒരുപാട് കഷ്ടപ്പാടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റിക്ക് വിറ്റ് എമറാൾഡ് വാങ്ങിയപ്പോഴാണ് ഒരു സംഭവം കാണുന്നത്. ഇത് യെസ് കേസ് സ്ട്രിങ്ങ്. അപ്പോൾ സ്ട്രിങ്ങിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ കയ്യിലെ സ്ട്രിംഗ് ഡ്യൂപ്പർ. അങ്ങനെ ഞാൻ ആ സ്ട്രിംഗ് ഡ്യൂപ്പർ വീണ്ടും ഓണാക്കി അവിടുന്ന് കിട്ടിയ സ്ട്രിങ് എല്ലാം വിറ്റ് ഒരുപാട് എമറാൾഡ് ഞാൻ ഈ ഒരു ചെസ്റ്റ് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് യെസ്. അതെ, ഇത്രയും സ്റ്റാക്ക് എമറാൾഡ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമുക്ക് ബുക്ക്സ് മേടിക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ പിക്കാക്സിന് വേണ്ട ബുക്ക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 മെൻറ്റിങ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ റെസ്പിറേഷൻ, ലൂട്ടിങ് 3, ഇതൊക്കെ ഞാൻ വാങ്ങി വെച്ചാണ്. കാരണം ചില വില്ലേജസിന് നമുക്ക് ലോക്ക് ആണെങ്കിൽ അവന്മാർ ട്രേഡ് അല്ലെങ്കിൽ അവന്മാർ പോവും. ഓക്കെ, ഇവിടെ ഫോർച്യൂൺ 3 ഉണ്ട്. അത് ഞാൻ മുന്നേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവന്ന് പറയണത് നമുക്ക് ബുക്ക് ഷെൽഫ് മേടിക്കാനുള്ളവനാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട് കേസ് ഇവിടെ വേണ്ട. ഇവിടെ റെസ്പിറേഷൻ 3 ഉണ്ട്, 1 Breaking 3 ഉണ്ട്, നമ്മുടെ ഷാർപ്നെസ് 5 ഉണ്ട്, ലൂട്ടിങ് 3 ഉണ്ട്, ഫയർ അസെപ്റ്റ് ഉണ്ട്, എഫിഷ്യൻസി 5 ഉണ്ട്, ഫൈനലി നമ്മുടെ സിൽക്ക് ടച്ച് കേസ്. ഈ ഒരു സിൽക്ക് ടച്ചിന് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കേസ്. ഇതായിരുന്നു ഏറ്റവും ടഫ് ഉണ്ടായിരുന്നത്. മെൻറ്റിങ് ഒക്കെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കിട്ടിയ കേസ്, സിൽക്ക് ടച്ച് എന്ന് പറയുമ്പോൾ ഒടുക്കത്തെ ടഫായിരുന്നു. അപ്പോൾ എനിക്ക് സിൽക്ക് ടച്ച് തരികയും ചെയ്തില്ല കേസ്. എന്തായാലും നമുക്ക് സിൽക്ക് ടച്ചിന് വേണം. അതുപോലെ തന്നെ മെൻറ്റിങ് നമ്മൾ പറഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് സിൽക്ക് ടച്ചിൻ്റെ ഒരു ബുക്ക് മേടിക്കണം കേസ്. അപ്പോൾ ഒരു ബുക്ക് ഷെൽഫ് കൊടുത്തേക്കാം, കാരണം ബുക്ക് അവന് കൊടുക്കേണ്ടി വരും കേസ്. ബുക്കും മെമറാൾഡും വേണം. ഒരു ബുക്ക് ഇവിടെ വെച്ച് പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് ബുക്ക് ഷെൽഫ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുക്കായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് 1 Breaking 3 മേടിക്കാം. അതുപോലെ തന്നെ നമുക്ക് സിൽക്ക് ടച്ച് മേടിക്കാം. അതുപോലെ തന്നെ ഫൈനലി എഫിഷ്യൻസി 5 കൂടി മേടിക്കുക കേസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ഗോഡ് പിക്കാക്സിന് വേണ്ട എല്ലാ എൻജോയ്മെൻറ്റ് ബുക്സും നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതോടെ ഫയർ അസെപ്റ്റിൻ്റെ ബുക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് സോഡ് സെറ്റാക്കുമ്പോഴൊക്കെ മേടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓരോ എൻജോയ്മെൻറ്റ് ബുക്സ് ആയിട്ട് ഇതേ പിക്കാക്സിലോട്ട് ഇടാം. അപ്പോൾ ആദ്യം നമുക്ക് മെൻറ്റിങ് ഇടാം, രണ്ടാമത് നമുക്ക് 1 Breaking 3 ഇടാം, അതിനുശേഷം നമുക്ക് നമ്മുടെ സിൽക്ക് ടച്ച് ഇടാം, അതിനുശേഷം നമുക്ക് നമ്മുടെ ലാസ്റ്റ് എഫിഷ്യൻസി 5 ഇടാം ഗൈസ്. ഓക്കെ ഗൈസ്, ദേ ഗോഡ് പിക്കാക്സ് എൻ്റെ കയ്യിലിരിക്കണ ഗൈസ്, എനിക്ക് വയ്യ. ഓക്കെ ഗൈസ്, അപ്പോൾ അതെ നമ്മൾ ഒരുപാട് സ്റ്റോൺ ഇത് ഇവിടുന്ന് മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ട്രേഡിംഗ് ഹാൾ ഇങ്ങനെ ഇട്ടാൽ പോരാ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ട സ്റ്റോണൊക്കെ നമുക്കിപ്പോൾ സിമ്പിളായിട്ട് കളക്ട് ചെയ്യാം ഗൈസ്. കാരണം ആദ്യം നമ്മൾ പോയി സ്റ്റോൺ കളക്ട് ചെയ്യണം, അത് ഗോൾഡ് സ്റ്റോൺ ആയിട്ട് കിട്ടുള്ളൂ, അതിന് നമ്മൾ സ്മെൽറ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് പണിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സിമ്പിളാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ സിൽക്ക് ടച്ച് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരൊറ്റയടിക്ക് മൈൻ ചെയ്ത് നമുക്ക് സ്റ്റോണായിട്ട് തന്നെ കിട്ടും. സോ നമുക്ക് സ്മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
സോ എന്തായാലും ഞാൻ നമുക്ക് ആ ഒരു ബിൽഡ് പോലല്ല, ഇതിൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയർ ചെയ്യാനുള്ള പരിപാടിയാണ്. അത് ചെയ്യാനുള്ള റിസോഴ്സസ് ഞാൻ പോയി കളക്ട് ചെയ്യട്ടെ. എനിക്ക് കുറച്ചുകൂടി സാധനങ്ങൾ വേണം. ഈ സ്റ്റോൺ മാത്രമല്ല, ഞാൻ വേറെ കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്നേരം കളക്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നെതറിലോട്ട് പോകണമെങ്കിൽ അതുകൊണ്ട് എൻ്റെ എല്ലാ സാധനങ്ങളും സേഫാക്കി വെച്ചിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും പോയി സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ എന്തായാലും നേരെ റീപ്ലം മോഡിലേക്ക് പോകും പ്ലീസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഞാനത് ആ പണി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. രണ്ടവിടെ അയൺ കോളം എല്ലാം കടന്ന് ചാവുന്നുണ്ട്. മിക്കവാറും ഞാനും ചാവേണ്ടി വരും ഗൈസ്. ആ ഗൈസ്, സജ്ജാതി പണിയായിരുന്നു അവിടെ പോയിട്ട്. ഈയൊരു സിലിൻ ടച്ച് പിക്കാക്സിലോണ്ട് നമുക്ക് പിന്നെ ഉപകാരമായി. വെട്ടു തേക്കണ്ട ഗൈസ്, എൻ്റെ ഫോർച്യൂൺ പിക്കാക്സിൻ്റെ അവസ്ഥ ഉണ്ടായി. അതേപോലെ സിലിൻ ടച്ച് പിക്കാക്സിൻ്റെയും ഇത് രണ്ട് ഇപ്പോൾ പുതിയതായിട്ടുണ്ടാക്കിയ രണ്ട് പിക്കാക്സാണ് ഗൈസ്. നമ്മുടെ ഫോർച്യൂൺ നമുക്ക് മെൻഡിങ് ഇടണം. ബൈ ദ വേ, ഇതിൻ്റെ താഴത്തോട്ട് ആണ് നമ്മൾ എൻട്രൻസ് കാണുന്നത്. ബട്ട് നമ്മൾ പുറത്തോട്ടൊരു എൻട്രൻസ് ഉണ്ടാക്കുന്നതായിരിക്കും, കാരണം ഇത് നമ്മുടെ വില്ലേജർ ബ്രീഡറിൻ്റെ ഉള്ളോട്ടുള്ള ഒരു എൻട്രൻസ് ആണ്. ഇതല്ലാണ്ട് ഒരു എൻട്രൻസ് നമ്മൾ എന്തായാലും ഉണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ, സമയം റീപ്ലേ മോഡിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ, ബാക്കി ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താ ഞാൻ കാണിച്ചു തരാം. അതേതിൻ്റെ ഉള്ളോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് അദ്ദേഹം കണ്ടീസ് ഹെച്ചാതി ആ ഒരു ലുക്ക് കണ്ടീസ്, ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടീസ് ഈ പൊട്ടന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചേക്കണത്. ഉമ്മമാർക്കൊക്കെ രാജയോഗമാണ് ഈസ്, രാജയോഗം. എന്നിട്ട് എന്നെ ഉമ്മമാർക്കൊരു വിലയില്ല. ഞങ്ങളുടെ ഈസ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഡിസൈനൊക്കെ ഞാൻ അവിടെ ഒപ്പിച്ച് വെച്ചിട്ട്, പിന്നെ ബൈ ദ ബൈ മുകളിൽ ഞാൻ സ്റ്റോൺ തന്നെയാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് ഇനി അവിടെയും കൂടിയും ഡിസൈൻ ചെയ്യാൻ വയ്യ ഗൈസ്. ഇനിയിപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ മാറ്റാം അതിനെക്കുറിച്ച്, കാരണം അതും ഈ ഒരു കളറായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ തൽക്കാലം അത് മാറ്റണില്ല. പിന്നെ ഈസ് ഇതേ ഞാൻ ഇവിടെ ആയിട്ട് നമ്മുടെ ആ ഒരു മൂന്ന് വില്ലേജസിന് നിർത്താൻ വേണ്ട ഒരു സംഭവം കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ വില്ലേജസ് ഇല്ല, അത് ഞാൻ പിന്നെ പിടിച്ചിട്ടോളാം അമ്മാരനെ. ഏതൊക്കെയായിരുന്നു? നമ്മുടെ ടോർണസും അതുപോലെ പ്രൊട്ടക്ഷൻ 504 ഏതെങ്കിലും ഒരെണ്ണം. പിന്നെയാണ് മൂന്നാമത്തെ ഏതെങ്കിലും വില്ലേജാണ് അവിടെ പിടിച്ചിടാം. ഓക്കെ ഈസ്, പിന്നെ ദേവന്മാർ ഇപ്പോൾ എനിക്ക് വേണ്ടി ഇടുമ്പോൾ പണിയെടുക്കല്ലേ ഈസ്. ദേവന്മാർ വല്ല കൊട്ടാരം പോകാൻ സംഭവത്തിലാണ് ഈസ് ഇപ്പോൾ പണിയെടുക്കുന്നത്. ഈസ് ഉമ്മമാർക്ക് എന്നോട് ഉമ്മർക്ക് ഈ ഒരു പണിയോട് പ്രൗഡ് തോന്നണം ഗൈസ്. എന്നിട്ട് ഉമ്മമാരെ ഈ മണ്ടന്മാരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നോ രണ്ടോ പൈസ പോലും കുറച്ച് തരില്ല. ഈ സുമാർ കൂട്ടിയാണ് തരുന്നത്, പറഞ്ഞ കാര്യമില്ല. പിന്നെ ഈസ് നമ്മൾ ഇവിടെ ആയിരിക്കും ഒരു എൻട്രൻസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ട് വരാനുള്ളത് നമ്മൾ മുകളിലോട്ട് കണക്ട് ചെയ്യും. നമുക്ക് ആ മുകളിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റിയ രീതിയിൽ മുകളിൽ നമ്മളൊരു ബിൽഡും ചെയ്യുന്നതായിരിക്കും. അതെല്ലാം നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം തന്നെയുള്ളൂ ഗൈസ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ താഴെയുള്ള ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അടിക്കാൻ മറക്കരുത് ഗൈസ്. എൻ്റെ രണ്ട് പിക്കേഴ്സിൻ്റെ അവസ്ഥ കണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ നമ്മൾ എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അതുവരേക്കും ലവ് യു ഓൾ, ടാറ്റ.